ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ മൂന്ന് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ യൂട്യൂബിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആദ്യം യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ എൻ്റെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പൺ ആക്കുക. നമ്മൾ വീഡിയോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിനകത്ത് തന്നെ ഒരു ഓട്ടോ പ്ലേൻ്റെ ബട്ടനും ഒരു സി സി എന്ന് പറഞ്ഞ ബട്ടണും കാണാൻ പറ്റും. ഈ ഓട്ടോ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലോട്ട് ഇത് ഓട്ടോമാറ്റിക്കലി പ്ലേ ആവും. ഈ സി സി എന്ന് പറയുന്നത് സബ് ടൈറ്റിലാണ്. നമ്മളിപ്പം ചെയ്യുന്ന വീഡിയോ മലയാളത്തിലാണെങ്കിൽ നമ്മൾ അതിന് സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സബ് ടൈറ്റിൽ നമ്മളെ വീഡിയോൻ്റെ താഴെ ഇങ്ങനെ സ്ക്രോൾ ആവും. അതായത് ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷിൽ സ്ക്രോൾ ആവും. അത് ഓണും ഓഫും ആക്കാനുള്ള ഓപ്ഷനാണ് ഈ സി സി എന്ന് പറയുന്ന സബ് ടൈറ്റിൽ. പിന്നെ വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്ക്രീന് ഫുൾ സ്ക്രീൻ ആക്കുന്നതിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ സ്ക്രീനിനകത്ത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ സ്ക്രീൻ ആവും. അതേമാതിരി തന്നെ ഒന്ന് ഡൗൺ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പഴയമാതിരി തിരിച്ചു പോകും. ഇത് നമ്മൾ ഓട്ടോ റൊട്ടേറ്റ് ഓൺ ആക്കുകയോ അല്ലെങ്കിൽ നമ്മൾ താഴെ കാണുന്ന ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഫുൾ സ്ക്രീൻ ആക്കാൻ. അതൊന്നും ആവശ്യമില്ല. ഇപ്പം ജസ്റ്റ് നമ്മൾ ആ സ്ക്രീനിനകത്തൊന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഫുൾ സ്ക്രീൻ ആവും. അതേമാതിരി തന്നെ ഡൗൺ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പഴയമാതിരി തന്നെ ആവുകയും ചെയ്യും. ഇനി സി സിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന വീഡിയോനെ നമ്മൾ സി സി സബ് ടൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവാൻ പറ്റൂ. നിങ്ങൾ വേണമെങ്കിൽ ഒരു സി സി കൊടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ സി സി വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അതേമാതിരി ഓട്ടോ പ്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫാക്കിയിടാം. ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഡാറ്റ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് അടുത്ത വീഡിയോയിലേക്ക് ഓട്ടോമാറ്റിക്കലി പ്ലേ ആവും. അപ്പോൾ നമ്മളെ ഡാറ്റ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ആണ് ഇതിൽ കാണുന്ന ഒരു ഓപ്ഷൻ. പിന്നെ മൂന്നാമത്തെ നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഫുൾ സ്ക്രീനും ആ നോർമൽ സൈസിലേക്ക് മാറ്റുന്നതാണ് മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.